പാലാ സിവിൽ സ്റ്റേഷന് സമീപം നഗരസഭ നിർമ്മിച്ച ശുചിമുറികൾ പൊളിച്ചു മാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധമുയരുന്നു. സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമൊരുക്കിയാണ് നഗരസഭ 500,000 രൂപ ചെലവിൽ ശുചിമുറികൾ നിർമ്മിച്ചത്. 2019 നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയെങ്കിലും ഇതുവരെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരുന്നില്ല. 5 വർഷമായി ഉപയോഗിക്കാതിരുന്ന ടോയ്ലറ്റുകൾ ഇപ്പോൾ പൊളിച്ചു നീക്കാൻ തീരുമാനിക്കുന്നത് ജനദ്രോഹകരമെന്ന് പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൽ പറഞ്ഞു. അവിടെ ആൻഡിയോ കോംപ്ലക്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡിയോ കോംപ്ലക്സ് നിർമ്മിക്കുമ്പോൾ ഇത് തടസ്സമാണ്, അതുകൊണ്ട് തലസ്സവരും വേണം. അതുകൊണ്ട് ഈ തലസ്സവരത്തിന് വേണ്ടിയിട്ടാണ് പൊളിക്കുന്നത്. പൊതുജനത്തിന് വേണ്ടി ഞങ്ങൾ വേറൊരു കമ്പാർട്ട്മെൻറ്റ് നിർമ്മിക്കും. അതിന് 600,000 രൂപ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ തോന്നുന്നു ഇങ്ങനെ പൊളിച്ച് കളി ജനത്തിന് ഉപകാരപ്പെടാണ്ട് 500,000 രൂപ പാഴാക്കി കളിയുന്ന ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന കാശാണോ? ജനങ്ങൾക്ക് അനുദിനം ഓരോ വിലക്കയറ്റം ഏർപ്പെടുത്തി നികുതികൾ ഭീമമായ നികുതികൾ ജനങ്ങളുടെ മേൽ തടിച്ചേൽപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിച്ച് ഇങ്ങനെ ഓരോ ദിവസം നിർമ്മിച്ചു വെക്കുക. ഒരു ദിവസം പോലും ജനത്തിന് ഉപകാരപ്പെടാതെ ആ പൊളിച്ച് ഒരു സുപ്രാവശ്യം പൊളിച്ച് കളിയുക, വീണ്ടും കളിയുക. ഇതിനെതിരെ ജനം ശക്തമായി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചാണ്. ഇതിനോട് ശക്തമായ നിലപാടെടുക്കണം ജനങ്ങൾ എന്നുള്ളതാണ് പാലാ പൗരസ സമിതി പറഞ്ഞു. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മാണം നടത്തി വർഷങ്ങൾക്ക് ശേഷം പൊളിച്ചു നീക്കുന്നത് തെറ്റായ നിലപാടാണെന്നും പാലായിലെത്തുന്നവർ ആവശ്യത്തിന് ശുചിമുറികളില്ലാതെ വിഷമിക്കുമ്പോൾ ഇത്തരം നടപടികൾ തിരുത്താൻ അധികൃതർ തയ്യാറാകണമെന്നും പൗരാവകാശ സമിതി ആവശ്യപ്പെട്ടു.